പശ്ചിമേഷ്യയിൽ ഒരു സമാധാനത്തിൻ്റെ ലക്ഷണവും കാണുന്നില്ല എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കാരണം അമേരിക്ക നടത്തിയ ആദ്യത്തെ ഒരു സൈനിക നീക്കം, ഒരു ചെറിയ വ്യോമാക്രമണം, അതിന് പ്രത്യാക്രമണമായി ഇറാൻ നടത്തിയ, ഇറാഖിലേക്ക് നടത്തിയ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് നടത്തിയ ഈ പ്രത്യാക്രമണം, അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഇന്നലെ രാത്രി പറയുന്നു, ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇറാനുമായി ഒരു യാതൊരു തരത്തിലുള്ള യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് തങ്ങൾ പോകുന്നില്ല. സമാധാനം ഇറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമേരിക്കയും അത്തരത്തിലുള്ള നിലപാടുകൾക്ക് പിന്തുണ നൽകും. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇത് പറഞ്ഞ് ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഇറാഖിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു. അത് ഇറാനാണെന്നൊരു സ്ഥിരീകരണം അമേരിക്ക പോലും നൽകിയിട്ടില്ല, ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. പക്ഷേ ഈ റോക്കറ്റുകൾ പതിച്ചത് അമേരിക്കൻ എംബസി ഉൾപ്പെടെയുള്ള ഇറാഖിലെ അതിസുരക്ഷാ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും വളരെ ഒരു സംഘർഷപരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഗ്രീൻ സോണിൽ, അത് അമേരിക്കൻ നയതന്ത്ര കാര്യാലയം സ്ഥിതി ചെയ്യുന്ന ബാഗ്ദാദിലെ ഗ്രീൻ സോണിന് 100 മീറ്റർ അകലെയാണ് ഈ റോക്കറ്റ് പതിച്ചിട്ടുള്ളത്. വാർത്താ ഏജൻസിയായ AFP ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 റോക്കറ്റുകളാണ് ഏതാണ്ട് തുടരെ ഈ സ്ഥലത്ത് പതിച്ചത്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളായിട്ടുള്ള അൽ അസദ്, ഇർബൻ എന്നിവയ്ക്ക് നേരെയാണ് ഈ വ്യോമാക്രമണം ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു വാക്ക്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, ഇറാനിലെ ജനതയോട് പറഞ്ഞിരുന്നു, ഇറാനിലെ ജനത ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല, ഇറാനിലെ ജനതയുടെ ഒരു വികാരത്തെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ ഇറാൻ ഭീകരരുടെ സ്പോൺസർ ആയി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഇറാനിലേക്ക് ഒരു വലിയ ഒരു സ്ട്രൈക്ക് നടത്തിയത് എന്ന് തന്നെ പറയുന്നു. ആ ഒരു കാര്യത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ, ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ അതിശക്തമായ രീതിയിൽ ആക്രമണം നടത്തുന്നു. ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഇറാൻ പറയുന്നു 80 സൈനികർ മരിച്ചിരുന്നുവെന്ന്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നു യാതൊരു നാശവും പറ്റിയില്ല, ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു, ഇതേ തുടർന്ന് സൈനികരെല്ലാം തന്നെ സുരക്ഷിത താവളങ്ങളിലായിരുന്നു. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോഴും നമുക്ക് പശ്ചിമേഷ്യയിലെ സ്ഥിതി അതിസങ്കീർണമായി തുടരുകയാണ്. ഇറാൻ്റെയും അമേരിക്കയുടെയും തന്നെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഇന്ത്യ ഈ സ്ഥിതിഗതി അതി സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ സൈനിക മേധാവികളും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയവും എല്ലാം തന്നെ വിദേശകാര്യ മന്ത്രാലയങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി വരുന്നു. ഇറാൻ പറയുന്നു ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന്. എന്നാൽ അതിന് ഉപോത്ബലകമായി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു, ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ ഇറാനെ നശിപ്പിച്ച് കളയുമെന്ന് തന്നെയുള്ള ഒരു തരത്തിലേക്കുള്ള ഒരു വാക്കാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. കാരണം ഭീകരവാദത്തിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടമാണ് ഇസ്രായേലും നടത്തുന്നത്. ഒപ്പം ഇസ്രായേലാണെങ്കിലും അമേരിക്കയായാലും ഇന്ത്യയായാലും ശരി, ഏത് കോണിൽ നിന്നുള്ള ഒരു ഭീകരവാദത്തെയും അതിശക്തമായ രീതിയിൽ എതിർക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചില ഫേവറുകൾ ഇറാൻ ഭീകരവാദികൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ആ ഒരു കാര്യം നമുക്കിപ്പോൾ വളരെ വ്യക്തമായ രീതിയിലൊന്നും സ്ഥിരീകരിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല. പക്ഷേ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ ഇപ്പോൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുധനാഴ്ച തൊട്ട് തുടങ്ങിയ ഇത്തരത്തിലുള്ള ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷം, ഈ ഒരു അന്തരീക്ഷത്തെ അങ്ങോട്ട് പരസ്യമായ രീതിയിലുള്ള ഒരു യുദ്ധകാഹളത്തിൻ്റെ ഭാഗത്തേക്ക് മാറ്റുവാൻ ഇന്നലെ എന്തായാലും ഡൊണാൾഡ് ട്രംപ് തയ്യാറായില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാം, ട്രംപിൻ്റെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുള്ള പത്രസമ്മേളനത്തിൻ്റെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ വീണ്ടും 2 റോക്കറ്റുകൾ അമേരിക്കൻ നയതന്ത്ര കാര്യാലയത്തിൻ്റെ സമീപത്തേക്ക് അയച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്കുള്ള ഒരു സങ്കീർണത സൃഷ്ടിച്ചിരിക്കുന്നു. അത് ഇറാനാണെന്ന് അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടില്ല, ഇറാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അശാന്തമാണ് പശ്ചിമേഷ്യൻ മേഖല, നമുക്കറിയാം സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ ഈ ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയിലാണ് ലോകത്തിലെ സമാധാനകാംക്ഷികളായ എല്ലാ ജനങ്ങളും.